ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്നും ഒരു ബോട്ടിലാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ അതിനായിട്ടൊരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ബേസ് കോട്ട് കൊടുക്കണം. ബേസ് കോട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് വൈറ്റോ ബ്ലാക്കോ യൂസ് ചെയ്യാം. എൻ്റെ ആക്ച്വലി വൈറ്റ് പെയിൻറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ ബേസ് കോട്ട് കൊടുക്കുകയാണ്. ആസ് യൂഷ്വൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ഒരു ലെതർ സ്റ്റിച്ച് ബോട്ടിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇത് കവർ ചെയ്തിട്ടാണ് നമ്മൾ ബേസ് കോട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടില്ല, ഡയറക്റ്റ്ലി ബേസ് കോട്ട് അപ്ലൈ ചെയ്യാണ്. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ബോട്ടിൽ കവർ ചെയ്യണമെന്നുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പത്തെ ബോട്ടിലാർട്ടിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐക്കാർഡിൽ വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്തു. എത്ര കോട്ട് വേണമെങ്കിലും കൊടുക്കാം. സിംഗിൾ കോട്ട് കൊടുത്താൽ മതിയാവും, കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ പെയിൻറ്റ് അടിക്കുന്നതുകൊണ്ട് സിംഗിൾ കോട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിൻ്റെ അപ്പർ പോർഷൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ഈ ഇതിനെ ടച്ച് ചെയ്യുമ്പോൾ മുകളിലായാലും അടിയിലായാലും പെട്ടെന്ന് പെയിൻറ്റ് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മോൾ ഭാഗം ലാസ്റ്റായിരിക്കും പെയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടിഭാഗവും ഞാൻ ലാസ്റ്റ് ഒന്ന് ഫിനിഷിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ പെയിൻറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് എന്തെങ്കിലും ഒരു പാറ്റേണായിട്ട് വരച്ചു കൊടുക്കണം. എന്തെങ്കിലും പാറ്റേൺ മതി കേട്ടോ, സെമി സർക്കിളോ അല്ലെങ്കിൽ ഇതേ ഞാൻ വരച്ചിരിക്കുന്ന പാറ്റേൺ ഇതാ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ബോട്ടിലിൽ വരയ്ക്കുമ്പോൾ അത് കാണുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വരച്ച് കാണിച്ചത്. അപ്പോൾ അങ്ങനെ പെൻസിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പാറ്റേൺസൊക്കെ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സ്ക്വയർ ബോക്സിലേക്ക് നമ്മൾ എന്തെങ്കിലും കളേഴ്സ് ഓഫ് പെയിൻറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും കളർ അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള മിക്ക പെയിൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. വൈറ്റും ബ്രൗണും ഞാൻ യൂസ് ചെയ്തില്ല, കാരണം അത് വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ഓറഞ്ച് തന്നെ ഞാൻ വേറെ സ്ഥലത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലത്തെ ബോക്സിൽ നമ്മൾ ലെമൺ യെല്ലോ അടിച്ചു കൊടുത്തു. അതുപോലെ പർപ്പിൾ ഷെയ്ഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അടിക്കുന്ന പെയിൻസൊക്കെ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഒരേ പെയിൻസ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലൂ അടിച്ചു കൊടുത്തു. ബ്ലൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രീൻ അടിച്ചു കൊടുത്തു. നമ്മൾ ആ ക്രിസ്മസ് ട്രീക്കൊക്കെ യൂസ് ചെയ്ത് ആ ഗ്രീൻ അടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സാപ്പ് ഗ്രീൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക കളേഴ്സും നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്ക് പോർഷനിലേക്ക് കയറുന്ന അവിടെ നമ്മൾ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടെയും നമ്മൾ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കേട്ടോ, ഇന്ന പാറ്റേൺ ഒന്നും ഇല്ല അതിൽ കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പർ പോർഷനിലേക്കും ആ നെക്ക് പോർഷനിലേക്കും നമ്മൾ അടിച്ചു കൊടുക്കണം. അത് അങ്ങനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിൽ വരെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ താഴത്തെ പോർഷൻ ഉണങ്ങിയാലേ നമുക്ക് മുകളിൽ അടിക്കാൻ പറ്റുള്ളൂ, പിടിക്കാൻ പറ്റണ്ടേ നമുക്ക്. അപ്പോൾ ഇത് പെയിൻറ്റ് മുഴുവൻ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ പെയിൻറ്റിൻ്റെയും ഇടയിൽ നമ്മളിങ്ങനെ വരവരയായിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിന് നമ്മളൊരു 0 ബ്രഷ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ വരവരയായിട്ട് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ക്രോസ് സ്റ്റിച്ച് പോലെയും കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ക്രോസ് സ്റ്റിച്ച് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം വരയ്ക്കുന്നതാണ്. ശരിക്കും എനിക്ക് ക്രോസ് സ്റ്റിച്ച് വരച്ചപ്പോൾ അത്ര എനിക്കിത് വൃത്തി തോന്നിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരയായിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം ഓരോ കോർണേഴ്സും ഉണ്ടല്ലോ ഈ ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലം, അവിടെ മാത്രം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ആയിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ വരച്ചു കൊടുത്ത വരകളുണ്ടല്ലോ അതിൻ്റെ രണ്ട് എൻഡിലും, അതായത് മുകളിലത്തെ എൻഡിലും താഴത്തെ എൻഡിലും നമ്മൾ, അതുപോലെ എല്ലാ എൻഡ്സിലും നമ്മൾ ഒരു ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഡോട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത് ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആക്ച്വലി അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല ബ്രൗൺ യൂസ് ചെയ്തപ്പോഴേ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രൗൺ അടിച്ചതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒരിത്തിരി ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗി തോന്നി. ഇനിയിപ്പോൾ നമുക്ക് ഫൈനലായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുക. സ്ലീക്കിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. ക്ലോത്ത് എടുക്കുക, ഡിപ്പ് ചെയ്യുക, ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ബ്രഷ് യൂഷ്വലി വാർണിഷ് അടിക്കാൻ യൂസ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് കൺവീനിയൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ വാർണിഷൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് നിങ്ങളിതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷ് ഉണ്ടാവും. ഫിനിഷ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ലെതറിൽ നമുക്ക് പേഴ്സിലൊക്കെ ചെയ്യില്ലേ അതേപോലെ ഒരു ലുക്കായിരിക്കും കിട്ടുക കേട്ടോ. ഇതും മോശമല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ പിക്സ് അയച്ചു തരാം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.